കേരള രാഷ്ട്രീയത്തെ കൂടുതൽ മലീമസമാക്കും വിധം കള്ളക്കഥകൾ വീണ്ടും വന്നേക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. ഈ കാലത്തെ ഏറ്റവും വലിയ കള്ളം പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ നുണ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ ലാക്കാക്കി വരുന്നു. ആരോപിതനായ പി എ മന്ത്രിയുടെ ബന്ധുവാണ്. പരാതിയിൽ അന്വേഷണം വൈകിപ്പിച്ചു. പ്രതികളിൽ ഒരാൾ എ കെ ജി സെന്റർ ജീവനക്കാരനാണ് എന്നൊക്കെ പിന്നാലെ വാർത്തകൾ. എന്നാൽ ഇതൊന്നും ക്ലച്ച് പിടിക്കാതെ അതേ ദിവസം തന്നെ ഹരിദാസന്റെ നുണ തിരിച്ചറിയുന്നു. പരാതിയിൽ പറയും പോലെ അഖിൽ മാത്യു എന്ന പി എ അന്നേ ദിവസം തിരുവനന്തപുരത്തെ ഉണ്ടായിരുന്നില്ല. അയാൾ പത്തനംതിട്ട മൈലപ്രയിലായിരുന്നു. എങ്ങനെയാണത് മനസ്സിലായത്? കൈരളി വാർത്ത ദൃശ്യങ്ങൾ സഹിതം പുറത്തു കൊണ്ടുവന്നു. പിന്നെ പരാതിക്കാരൻ ഒളിവിൽ പോകുന്നതാണ് കണ്ടത്. ഇപ്പോൾ നുണയെല്ലാം തുറന്നു പറഞ്ഞ് പോലീസ് കസ്റ്റഡിയിലാണ്. ഇത്രയും ഓർത്തുകൊണ്ടേ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മന്ത്രിയും പറഞ്ഞത് വിലയിരുത്താവും. ഇതേപോലെ ഗൗരവമുള്ള മറ്റൊന്നുകൂടി ഇന്ന് സംഭവിച്ചു. കരുവന്നൂർ കേസിൽ ഇ ഡി പ്രതി ചേർത്ത അരവിന്ദാക്ഷന്റെ അമ്മയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കോടതിയിലെത്തിയപ്പോൾ വലിയ തിരിമറി നടന്നു. അതേ ബാങ്കിൽ അതേ പേരിലുള്ള മറ്റൊരാളുടെ അക്കൗണ്ട് വിവരങ്ങൾ അരവിന്ദാക്ഷനുമേൽ ഫിറ്റ് ചെയ്തു. ഇതും ജനമറിഞ്ഞത് കൈരളി വാർത്തയിലൂടെയാണ്. പ്രതിക്കെതിരെ കുറ്റമാരോപിക്കാൻ പാകത്തിന് 63 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്ന അക്കൗണ്ട് എന്ന നിലയിൽ കോടതിയോട് ഇ ഡി പറഞ്ഞ ആ അക്കൗണ്ട്, അതിനു പിന്നിലെ കള്ളക്കളികൾ തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്തപ്പോൾ പൊളിഞ്ഞത് വാർത്തയല്ല കേട്ടോ. ഇ ഡി കോടതിയിൽ അവരുടെ ആരോപണം പിൻവലിച്ചു. ഈ രണ്ട് സംഭവങ്ങളും മുൻനിർത്തി വേണം കള്ളക്കഥകളിൽ രൂപപ്പെടുന്ന വിവാദങ്ങളും അതിനു പിന്നിലെ ഗൂഢാലോചനയും ചർച്ച ചെയ്യേണ്ടത്.